ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടിലൻ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കിടിലൻ കിച്ചനുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ചില സാങ്കേതിക തകരാറ് മൂലമാണ് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കാതിരുന്നത്. ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ഒരു ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇന്നത്തെ കിടിലൻ കിച്ചൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഡിഷിൻ്റെ പേരാണ് കൂന്തൽ മുരിങ്ങയ്ക്ക തീയൽ. അതായത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മനോഹരമായ ഡിഷ് ഇത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ നമ്മുടെ കൂന്തൽ മുരിങ്ങയ്ക്ക തീയലിൻ്റെ ഇൻഗ്രീഡിയൻസ്, ആദ്യമായി നമ്മൾ കൂന്തൽ വാങ്ങി. അതായത് പല ദേശത്തും പല രീതിയിൽ ഈ മീനെ കുറിച്ച് പറയും. കൂന്തൽ എന്ന് പറയുന്നവരുണ്ട്, കണവ എന്ന് പറയുന്നവരുണ്ട്. എനിവേ, കൂന്തൽ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങി നന്നായിട്ടത് കഴുകി കഷണങ്ങളാക്കി അല്പസമയം അത് വെച്ചതിന് ശേഷം അതിന് വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടെ അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മളത് മയനേറ്റ് ചെയ്ത് ഏകദേശം അരമണിക്കൂർ നേരം മാറ്റിവെക്കും. ഇതിനോട് കൂടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മുരിങ്ങയ്ക്ക. ഏകദേശം രണ്ട് മുരിങ്ങയ്ക്ക നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കും. ഇതിനായി ഉപയോഗിക്കുന്നത് ഒരു തേങ്ങ നന്നായിട്ട് തിരുമ്മി നമ്മളിതിനായി ഉപയോഗിക്കുന്നു. കൂടാതെ നമ്മൾക്കൊരു വലിയ തക്കാളിക്ക നാലായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കണം. അതുപോലെ ഒരു ആറേഴ് കൊച്ചുള്ളി, ചുവന്നുള്ളി നമ്മൾ വൃത്തിയാക്കി അതും ഏകദേശം രണ്ട് കറിവേപ്പിലെ തണ്ടുകളും ഇതിനായിട്ട് ഉപയോഗിക്കണം. ഇതിനായി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നു. അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നു. 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും നമ്മൾ ഇതിനായി ഉപയോഗിക്കും. ഉപ്പ്, അതുപോലെ തന്നെ വാളംപുളി, അതായത് പിഴുപുളി എന്നും പറയും. ഇത് വെള്ളത്തിലിട്ട് അലിയിച്ച് അതിൻ്റെ ചാറാണ്, ഇതിൻ്റെ നീരാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇനിയും ബാക്കി ഭാഗങ്ങൾ ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വിശദമായി കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ചൂടായ പാനിലേക്ക് നമ്മൾ തേങ്ങ ആദ്യമായി ഇടുകയാണ്. ഇത് തേങ്ങ വറുത്ത് അരച്ചു വേണം നമ്മൾക്ക് ഈ ഇന്നത്തെ നമ്മുടെ ഡിഷിൻ്റെ കൂടെ ചേർക്കാൻ. അതുകൊണ്ട് നമ്മളിന്ന് ഇപ്പോൾ തേങ്ങ ആയത് ഏതാണ്ട് ബ്രൗൺ പരുവമാകുന്നത് വരെ ഈ തേങ്ങ വറുത്ത് എടുക്കണം. ഫ്രണ്ട്സ്, ഈ സമയം നമ്മൾ ഈ എടുത്തു വെച്ച് നമ്മൾ ഇത് ഈ തേങ്ങയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമ്മൾ ഈ സമയം ആഡ് ചെയ്യുകയാണ്. അതും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ മൂപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ സമയം നമ്മുടെ തേങ്ങ ഏതാണ്ട് പരുവമായിട്ടുണ്ട്. ഈ സമയം ഏറ്റവും നന്നായി തീ കുറച്ചതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി നമ്മൾ ഈ സമയം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. കൂടാതെ ഈ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യുകയാണ്. ഈ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും മല്ലിപ്പൊടിയുടെയും ആ ഒരു പച്ച മണം മാറത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഏതാണ്ട് തേങ്ങയും മറ്റു കാര്യങ്ങളും അതാണ്ട് പരുവമായിരിക്കുകയാണ്. ഇനി ഇത് തീ കുറച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് മാറ്റിവെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അരച്ചെടുത്ത് യൂസ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ മറ്റൊരു പാത്രം എടുത്ത് ഏകദേശം 1 കപ്പ് വെള്ളം അതിൽ എടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളിക്കായും ഇതിനോട് കൂടെ ആഡ് ചെയ്യുന്നു. കൂടാതെ ഒരു കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലയും മുരിങ്ങയ്ക്കായും തക്കാളി അതും കൂടാതെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഈ സമയത്ത് ഇതിനോട് ചേർത്ത് ആഡ് ചെയ്യുന്നു. ഇത് നന്നായി വേകുവാൻ നമ്മൾ അനുവദിക്കട്ടെ. നമ്മുടെ മുരിങ്ങയ്ക്കായും തക്കാളിയും നന്നായിട്ട് തിളക്കിയാണ്. ഇത് ഏകദേശം വേഗമാകുമ്പോഴത്തേക്കും നമ്മൾക്ക് അടുത്ത അടുപ്പിൽ ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂന്തൾ ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് പോകാം. ചൂടായി വന്ന ഈ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഈ കൂന്തൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്പം മഞ്ഞളും അല്പം മുളകും അല്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്താണിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഏകദേശം അരമണിക്കൂറോളം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ കൂന്തൽ നമ്മൾ ചൂടായി വന്ന ഈ എണ്ണയിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇട്ട് ഏകദേശം ആ ഫ്രൈ ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്യണം. ആ ഫ്രൈ അയച്ചാൽ മതി. ഓക്കെ, നമ്മുടെ കൂന്തൽ ഏതാണ്ട് പരുവമായിരിക്കാണ്. ഇത് നമ്മളിനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. നമ്മുടെ മുരിങ്ങയ്ക്കായും തക്കാളി ഏകദേശം പരുവമായിരിക്കാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഈ തേങ്ങ അരച്ചത് നമ്മളിതിലേക്ക് ഈ സമയം ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിന് മുമ്പായി നമ്മൾ വറുത്തു കോരിയ കൂന്തൽ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റൊന്ന് നമ്മൾ നടച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കൂന്തളും മുരിങ്ങയ്ക്കായും തക്കാളിയും കൂടെ ഈ തിളയ്ക്കുന്ന ഈ പരുവത്തിൽ നമ്മൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന വാളംപുളി, അത് പിഴുപുളി എന്ന് പറയുന്നത്, അത് നമ്മൾ ഈ സമയത്ത് ചേർക്കുകയാണ്. ഈ സമയം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കണം. അതുപോലെ പുളി ഇനിയും ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടി ഇത് കടുവ് വറുക്കുന്നതിന് മുമ്പ്, അതായത് കടുവ് നമ്മളൊന്ന് താളിക്കുന്നുണ്ട്, അതിന് മുമ്പ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് അരച്ചു വച്ചിരിക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടിത് മിക്സ് ചെയ്യാണ്. അല്പം കൂടി നീട്ടണമെന്നുണ്ടെങ്കിൽ അല്പ വെള്ളം കൂടി നമ്മൾ ഇതിനേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളയ്ക്കുവാൻ അവസരം കൊടുക്കുക. നമ്മുടെ കൂന്തളും മുരിങ്ങയ്ക്ക തീയൽ നന്നായി തിളച്ച് വരുമായിരിക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം കടുവ് പൊട്ടിച്ച് ഇടേണ്ടതായിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ കറി ഇവിടെ പൂർണ്ണമാകും. നമ്മൾ കൂന്തൾ വറുത്ത ആ ചീനച്ചട്ടിയിൽ തന്നെ അല്പം കടുവ് താളിച്ച് നമ്മൾ ഇതിനോട് ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ആ പാത്രത്തിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ കടുവ് പൊട്ടിക്കുകയാണ്. ഒരു 1.5 teaspoon കടുക്. കടുക് നന്നായിട്ട് പൊട്ടുകയാണ്. ഈ സമയം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കൊച്ചുള്ളി ആഡ് ചെയ്യുകയാണ്. അതുപോലെ അല്പം കറിവേപ്പില ഈ സമയം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ കടുക് വറുത്തതിലേക്ക് നമ്മൾ ഒരു ഉണക്കമുളക് മുറിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമ്മളിത് നമ്മുടെ കൂന്തൽ മുരിങ്ങയ്ക്ക തീയലിലേക്ക് ഇത് മിക്സ് ചെയ്തതോടുകൂടി നമ്മുടെ ഇന്നത്തെ കറി ഇവിടെ ഭംഗിയായിട്ട് പൂർണ്ണമാകപ്പെടുകയാണ്. നമ്മുടെ കൂന്തൽ മുരിങ്ങയ്ക്ക കറി ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇത് ഏറ്റവും നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കൂന്തൽ മുരിങ്ങയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കിഡിലൻ കിച്ചണിലൂടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിക്കണം. ഏറ്റവും നല്ലൊരു കറിയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.